പുനഃസംഘടിപ്പിക്കപ്പെട്ട കെ പി സി സിയുടെ പ്രഥമ യോഗത്തിന് ശേഷം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകുന്ന സൂചന. കോൺഗ്രസിൽ അടുത്തെങ്ങും അവസാനിക്കാത്ത ഒരു വലിയ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നു തന്നെയാണ്. ഗ്രൂപ്പുകൾ ഒരു വശത്തു നിന്ന്, സുധാകരനും സതീശനും അടങ്ങുന്ന പക്ഷം മറുവശത്തു നിന്ന് ആ യുദ്ധത്തിൽ പരസ്പരം ഏറ്റുമുട്ടും എന്നതിൻ്റെ വ്യക്തമായ സന്ദേശം കെ സുധാകരൻ്റെ വാക്കുകളിലുണ്ട്. രണ്ട് ദിവസമായി നടന്ന നിർവാഹക സമിതി യോഗത്തിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് മാധ്യമങ്ങളിലേക്ക് വന്ന വാർത്തകൾ ഒന്നും നിഷേധിക്കാൻ കെ സുധാകരൻ തയ്യാറായില്ല. അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ, വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളെ തേച്ചൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ശ്രമം നടത്തിയത്. സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ രഹസ്യ സ്വഭാവമുള്ള യോഗത്തിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ അതങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടെ അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വച്ചുകൊണ്ട് അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചതായി മാധ്യമങ്ങളിൽ വന്ന പേരുകാരെ അങ്ങ് ഇല്ലാതാക്കി കളയുക എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് കെ സുധാകരൻ തൻ്റെ പ്രതികരണം അറിയിച്ചത്. ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ സി യു സികളെ ഉപയോഗിച്ച് അംഗത്വ വിതരണം നടത്താനുള്ള ശ്രമത്തിനെതിരെയും അതിൽ രാഷ്ട്രീയക്കാരെ പങ്കാളികളാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കെതിരെയും ഒക്കെ വലിയ വിമർശനം കെ പി സി സിയുടെ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. പിണറായി വിജയനോട് കളിക്കുന്നത് പോലെ എന്നോട് കളിക്കരുത് എന്നു വരെ കെ സുധാകരൻ ബെന്നി ബെഹനാനോട് കയർത്ത് സംസാരിച്ചു, അതിന് മറുപടിയായി എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്ത ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ അത്തരമൊരു വിമർശനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കെ സുധാകരൻ അത് ശരിവയ്ക്കുന്നുണ്ട്. പക്ഷേ ബെന്നി ബെഹനാൻ ആരാ വിമർശിക്കാൻ എന്നുള്ള മട്ടാണ് സുധാകരൻ്റേത്. ബെന്നി ബെഹനാനോട് ആദ്യമായിട്ടല്ല കെ സുധാകരൻ തിരിച്ച് കടുത്ത ഭാഷയിൽ മറുപടി നൽകുന്നത്. നമുക്കറിയാം മോൺസന്റെ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നുവെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞപ്പോൾ ബെന്നി ബെഹനാന് മറുപടിയില്ല എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ബെന്നി ബെഹനാനെ പോലുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് നിലപാട് സ്വീകരിച്ച കെ സുധാകരനെ നമ്മൾ കണ്ടു. അന്ന് വളരെ രോഷത്തോടു കൂടി സംസാരിക്കുന്ന സുധാകരനെ നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും. കടല് കണ്ടവനാണ് താൻ. സി പി എമ്മുകാർ ചുറ്റും നിന്ന് ബോംബ് വർഷിച്ചിട്ടും പതറാത്തവനാണ്. ആ എന്നെ വെറും തോടുകളായിട്ടുള്ള ആളുകൾ പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് സുധാകരൻ പരസ്യമായി പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അതിനൊന്നും മറുപടി നിങ്ങളോടില്ല. അത് നേരിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് നേരിട്ടല്ലേ പറഞ്ഞു. അത് മറുപടി അവിടെ പറയും. നമ്മുടെ തമ്മിൽ അതിനകത്ത് അല്ലേക്ക് അങ്ങനെയൊന്നും ആക്രമിക്കപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ സി പി എംകാർ ആക്രമിച്ചിട്ട് ഞാൻ ഇപ്പോൾ ലൈവായി നിൽക്കുന്നില്ലേ? ബോംബ് നാല് ഭാഗത്തുനിന്നും ബോംബ് വർഷിച്ചിട്ട് പോലും കെ സുധാകരൻ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? ഇതെല്ലാം കടല് കണ്ട എനിക്ക് ഈ തോട് ഒരു പ്രശ്നമാണ്. ആ വലിക്കുള്ള വിമർശനം എന്ന് മാത്രം എന്താണ് അതെ, അതല്ല ഓരോരാളിന്റെ അഭിപ്രായം അനുസരിച്ച്. ഇപ്പോ അഭിപ്രായം പറയുന്നവിടെ നിങ്ങൾ എല്ലാവരെ കുറിച്ചും വിമർശിക്കണം എന്ന് പറയാൻ പറ്റുമോ? കൃത്യമല്ലേ? പണി ഇങ്ങോട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതായത് പോരിനാണെങ്കിൽ പോരിനു തന്നെ എന്നുള്ള സന്ദേശം കെ സുധാകരൻ നൽകുകയാണ്. കോൺഗ്രസിൽ ഈ ജനറൽ സെക്രട്ടറിമാരെ കൂടി തീരുമാനിച്ച് കഴിഞ്ഞതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്നു, ഗ്രൂപ്പുകളൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നിയിരുന്ന ഇടത്ത് നിന്നാണ് നിർവാഹക സമിതി യോഗത്തിലുണ്ടായ വിമർശനത്തിൻ്റെ പേരിൽ പരസ്യമായി തന്നെ അതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് കെ സുധാകരൻ രംഗത്തെത്തുന്നത്. ഇതൊക്കെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല. സുധാകരൻ്റെ കേഡറിസം ഇങ്ങനെയൊക്കെയാണ്. അകത്തു നടന്നതിനെ ശരിവയ്ക്കുന്നു, ആ ശരിവച്ചിട്ട് അവരെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതുമാത്രമല്ല, സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇനി ഡി സി സി പുനഃസംഘടനകൾ നടത്തരുത് എന്ന നിലപാട് ഉയർത്തിയ ഒരു കൂട്ടം ആളുകളെയും സുധാകരൻ അങ്ങ് വളരെ ചെറുതാക്കുന്നുണ്ടായിരുന്നു. മൂന്നോ നാലോ പേർ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് സുധാകരൻ പറയുന്നത്. 14 ഡി സി സി പ്രസിഡന്റുമാർ തന്നോടൊപ്പമുണ്ട് എന്ന് സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് പുനഃസംഘടിപ്പിക്കപ്പെട്ട കമ്മിറ്റിയിൽ
തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് അവിടെ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ കിടന്ന് ബഹളം വച്ചാൽ അത് നടക്കില്ല എന്ന് സുധാകരൻ പറയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസിൽ ഈ ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയോഗിച്ചപ്പോൾ ഒരു പരസ്യമായ പൊട്ടിത്തെറിയെങ്ങും ഉണ്ടായില്ല എങ്കിൽ പോലും സംഘടനയ്ക്കുള്ളിൽ പുകയുന്നത് ഒരു വലിയ അഗ്നിപർവ്വതമാണ് എന്ന്, അങ്ങനെ ഒന്നുണ്ട് എന്ന്, അത് വെറും പുകച്ചിലല്ല, പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെയാണ് എന്ന് കെ സുധാകരൻ തന്നെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ കൂടി. ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാലും ഈ പറയുന്ന കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരും തങ്ങളോടൊപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി തങ്ങളുടെ ആളുകളെ സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും സുധാകര പക്ഷത്തിനുണ്ട്. മറുവശത്ത് എയും ഐയും ഒരുമിച്ചു നിന്നാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള കരുത്തു നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയോടുകൂടിയാണ് സുധാകരൻ ഈ പരസ്യമായ വെല്ലുവിളിക്ക് തയ്യാറാകുന്നത്. ഇപ്പം ബെന്നി ബെഹനാനെ തോടിനോട് ഉപമിക്കുന്നതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. വെറും ഒരു തോട് വിചാരിച്ചാൽ കടൽ കണ്ടിട്ട് പേടിക്കാത്ത സുധാകരനെ എന്തു ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ കിടന്ന് ചാടേണ്ടതില്ല എന്നു തന്നെയാണ് പറയുന്നത്. അതായത് മൂലയ്ക്കിരുത്തിയാൽ മൂലയ്ക്കിരുന്നു കൊള്ളണം എന്ന ആ സന്ദേശം അരക്കിട്ടുറപ്പിക്കുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരുടെ ഗ്രൂപ്പ് മാനേജർമാരും ഇനി എത്ര വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല, പാർട്ടി ഞങ്ങളുടേതായി കഴിഞ്ഞു എന്നുള്ള സന്ദേശം കൃത്യമായി കൈമാറുന്നു. കെ എസ് ബ്രിഗേഡിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഈ സി യു സി കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണത്തിൽ ക്ലാസ് എടുക്കുന്നത് പോലും കെ എസ് ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക ടീമിനെയാണ് സുധാകരൻ അതിന് നിയോഗിച്ചിരിക്കുന്നത്. അവിടെ പ്രാദേശിക നേതാക്കൾക്ക് പോലും പ്രാമുഖ്യം കൊടുക്കുന്നില്ല, എല്ലാം അവരുടെ കൈകളിലേക്കാവുകയാണ്. അവർ കൈമാറുന്ന സന്ദേശം പോലും ഒരു കെ എസ് ബ്രിഗേഡിൻ്റെ സ്വഭാവത്തിലുള്ള സന്ദേശമാണ് എന്നുള്ളതാണ് ഉയർന്ന വിമർശനം. പക്ഷേ ഈ വിമർശനം ഉന്നയിക്കാൻ ഈ പറഞ്ഞതുപോലെ സുധാകരൻ പറയുന്നത് പോലെ 4, 3, 7 പേര് വന്നിരുന്ന് ഇവിടെ വിമർശനം ഉന്നയിച്ചാൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. കടൽ കണ്ട സുധാകരനോട് കുറേ തോടുകൾ വന്ന് മുട്ടാൻ നിന്നാൽ ശരിയാകില്ല എന്ന് സുധാകരൻ പരസ്യമായി പറയുന്നത് തന്നെ മിണ്ടാതിരുന്നു കൊള്ളൂ നിങ്ങൾ എന്ന ആ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മുട്ടിത്തോൽപ്പിക്കാമെങ്കിൽ മുട്ടിത്തോൽപ്പിച്ചോ എന്നുള്ള ധ്വനിയും സുധാകരൻ്റെ ഭാഷയിലുണ്ട്. കോൺഗ്രസിൽ ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെതും ആയിരിക്കില്ല എന്നു തന്നെയാണ്. ഈ വാക്കുകളും ഈ പോർവിളികളും അകത്ത് പോർവിളിച്ച ബെന്നി ബെഹനാനെയും കെ ബാബു അടക്കമുള്ള ആളുകളെയും പുറത്ത് പോർവിളി നടത്തി സുധാകരൻ നേരിടുമ്പോൾ വന്ന വാർത്തകളൊക്കെ ശരിയാണ്, പക്ഷേ ആ വാർത്തകൾ കൊടുത്തതുകൊണ്ടോ ആ വാർത്തകൾ ഉണ്ടായതുകൊണ്ടോ ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നും ഭൂരിപക്ഷമുള്ളവർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സുധാകരൻ പറയുന്നതിലൂടെ പാർട്ടി പിടിക്കാനുള്ള ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് സുധാകരൻ വ്യക്തമാക്കുന്നു.